ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഈ ടേസ്റ്റിയിൽ മാംഗോ ചീസ് കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു നോ ബേക്ക് ചീസ് കേക്കാണ് മാംഗോ ചീസ് കേക്ക്. കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ചീസ് കേക്കാണിത്. വളരെ പെട്ടെന്നാണിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇന്ന് ഞാനിവിടെ മാംഗോ ചീസ് കേക്ക് റെഡിയാക്കുന്നത് 3 ലെയറായിട്ടാണ്. ഫസ്റ്റ് ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു ലെയറും, സെക്കൻഡ് ചീസിൻ്റെ ഒരു ലെയറും, തേർഡ് വൺ മാംഗോ പ്യൂറിയുടെ ഒരു ലെയറും. അങ്ങനെ 3 ലെയറായിട്ടാണ് മാംഗോ ചീസ് കേക്ക് റെഡിയാക്കിയെടുക്കുന്നത്. ഓരോ ലെയറായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ചീസ് കേക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയെന്ന് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ലെയറിന്, അതായത് ബേസ് ലെയറിന് ആവശ്യമായിട്ടുള്ളത് 10 ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതല്ലേ നിങ്ങൾക്ക് ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് എടുക്കുന്നതാണ്. പിന്നെ ആവശ്യമായിട്ടുള്ളത് 60 ഗ്രാം മെൽറ്റഡ് ബട്ടർ. ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. അത് നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റ് മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ട് ഇതൊന്ന് പൗഡറാക്കിയിട്ട് എടുക്കണം. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വരെ ഷുഗർ കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പൗഡറാക്കിയിട്ടെടുക്കാം. ഷുഗർ ഓപ്ഷനിലാണ്, അതൊരു ഇഷ്ടപ്പെടാത്തവർ ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് നന്നായിട്ട് പൗഡറാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ബൗളിലേക്ക് എടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റ് പൗഡറിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 60 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കണം. ബിസ്ക്കറ്റ് ലെയറിന് കുറച്ച് തിക്നെസ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് ബിസ്ക്കറ്റിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടി കൊടുക്കാം. ഒരു 15 ബിസ്ക്കറ്റ് വരെ എടുക്കാം. ആ ഒരു സമയത്ത് മെൽറ്റഡ് ബട്ടറിൻ്റെ ക്വാണ്ടിറ്റിയും കൂട്ടി കൊടുക്കണം. അതായത് ഒരു ഇതിപ്പോൾ ഒരു 10 ബിസ്ക്കറ്റിലേക്കാണ് 60 ഗ്രാം ബട്ടർ എടുത്തിട്ടുള്ളത്. നിങ്ങളൊരു 15 ബിസ്ക്കറ്റൊക്കെ എടുക്കുമ്പോൾ ഏകദേശം ഒരു 100 ഗ്രാമിൻ്റെ അടുത്ത് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ചേർക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ബേസ് ലെയർ റെഡിയാക്കിയിട്ടെടുക്കാം. ബട്ടറിൻ്റെ ക്വാണ്ടിറ്റി കൂടരുത്, കൂടിക്കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഹാർഡായിരിക്കും. ഇതുപോലുള്ളൊരു കേക്കിനാണ് ഞാൻ മാംഗോ ചീസ് കേക്ക് ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത്. ഇതാകുമ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ കേക്ക് പെട്ടെന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റും. സാധാരണ കേക്ക് ഡീമോൾഡ് ചെയ്യുന്ന കാരണം നമുക്ക് ഇതുപോലുള്ള കേക്ക് ടീന് നിർബന്ധമില്ല. പക്ഷേ ഇതിൽ ഈ ഒരു മാംഗോ ചീസ് കേക്കിന് ഇതുപോലുള്ള കേക്ക് ടീനാണ് ഏറ്റവും സ്യൂട്ടബിള്. ഇതിനെ നമുക്ക് കുറച്ച് ബട്ടർ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കേക്ക് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് അതുപോലെ ബട്ടർ മിക്സ് ചേർത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഒരു സ്പൂൺ വെച്ചിട്ടോ അതല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെച്ചിട്ടോ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഈ ഒരു ലെയർ സെറ്റ് ചെയ്യാം. ഇനി ഇത് ഒരു 30 മിനിറ്റ് ഫ്രിഡ്ജിൽ തണുക്കാൻ വെക്കണം. ഈ ഒരു ലെയർ സെറ്റായി കിട്ടാനാണ് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നത്. നമ്മുടെ ബേസ് റെഡി വരുന്ന ഒരു ടൈം കൊണ്ട് നമുക്ക് സെക്കൻഡ് ലെയർ റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയറിന് ആവശ്യമായിട്ടുള്ളത് 350 ഗ്രാം ക്രീം ചീസ്, വിപ്പിംഗ് ക്രീം, അതുപോലെ മാംഗോ പ്യൂരി 1 കപ്പ്, 1.5 ടേബിൾ സ്പൂൺ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 3 ടേബിൾ സ്പൂൺ വരെ ഷുഗർ, ഇതല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് യൂസ് ചെയ്താലും മതി. അത് നമുക്ക് ഈ ഒരു ചീസിനെ, ഈ ഒരു ക്രീം ചീസിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ഹാൻഡ് ബ്ലെൻഡറോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ക്രീം ചീസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് റൂം ടെമ്പറേച്ചറിലെ ക്രീം ചീസ് ആയിരിക്കണം. ഫ്രിഡ്ജിൽ നിന്നും ഡയറക്റ്റ് എടുത്തിട്ട് ബീറ്റ് ചെയ്യരുത്. അതൊന്ന് പുറത്തേക്ക് വെച്ചിട്ട് ഒന്ന് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം ബീറ്റ് ചെയ്യാം. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ചൈന ഗ്രാസ് അതല്ലെങ്കിൽ ജെലറ്റിന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം മാംഗോ പ്യൂരി 1 കപ്പ് മാംഗോ പ്യൂരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് ആ ഒരു മിക്സിലേക്ക്, അതായത് ചീസിൻ്റെ ഒരു മിക്സിലേക്കും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെയ്യുന്നത് എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് മാംഗോ പ്യൂരിയിലേക്ക് ഈ ഒരു 1.5 ടേബിൾ സ്പൂൺ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തതിന് ശേഷം ചേർത്തിട്ട് മിക്സ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു മിക്സ് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചീസിൻ്റെ അതുപോലെ വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താലും മതി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മാംഗോ എസെൻസ് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഒരു ബേസ് ലെയർ, അതായത് ബിസ്ക്കറ്റ് ലെയറിൻ്റെ മുകളിലായിട്ട് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഈവനായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം.
ഇതിൽ നമ്മൾ ഈ ഒരു ലെയറിൽ നമ്മൾ ചൈന ഗ്ലാസ് ചേർത്തിയ കാരണം ഇത് പെട്ടെന്ന് സെറ്റായി കിട്ടും. ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഈ ഒരു ലെയർ നമുക്ക് സെറ്റായി കിട്ടും. എല്ലാ ഭാഗവും ഒരേപോലുള്ള തിക്നെസ്സിൽ വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 1 മുതൽ 1.5 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ താഴെ ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അത് സെറ്റായി വരുന്ന ഒരു ടൈം കൊണ്ട് നമുക്കിതിൻ്റെ തേർഡ് ലെയർ റെഡിയാക്കി എടുക്കാം. ഇത് താല്പര്യമില്ലാത്തവർ സെക്കൻഡ് ലെയറോട് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ഇനി തേർഡ് ലെയറിന് വേണ്ടിയിട്ട് 1 കപ്പ് മാംഗോ പ്യൂരി, 1.5 ടേബിൾ സ്പൂൺ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത്, ഇത്രയാണ് തേർഡ് ലെയറിന് ആവശ്യമായിട്ടുള്ളത്. നല്ല മധുരമുള്ള മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി മധുരം കുറച്ച് കുറവാണെങ്കിൽ അതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ട് വേണം നമ്മളത് ജ്യൂസ് അടിക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ഒരു മെൽറ്റ് ചെയ്തിട്ടുള്ള 1.5 ടേബിൾ സ്പൂൺ ചൈന ഗ്രാസ് ഈ ഒരു മാംഗോ പ്യൂരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കേക്ക് ടിന്നിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് മാംഗോ ജെല്ലി പ്രിപ്പയർ ചെയ്തിട്ട് അത് ഒന്ന് തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോഴും നമുക്കൊരു ഗ്ലൈസിങ് പോലെ, അതായത് ഒരു മാംഗോയുടെ ഗ്ലൈസിങ് പോലെ 3 ലെയറായിട്ട് കിട്ടും. ഞാനിവിടെ മാംഗോ പ്യൂരി കൊണ്ട് തന്നെയാണ് തേർഡ് ലെയറും റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് വീണ്ടും ഫ്രിഡ്ജിലേക്കൊരു 1 മുതൽ 1.5 മണിക്കൂർ വരെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. നമ്മുടെ സെക്കൻഡ് ലെയർ ഓൾമോസ്റ്റ് സെറ്റായതിനു ശേഷമാണ് തേർഡ് ലെയർ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മാംഗോ ചീസ് കേക്ക് കറക്റ്റായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കേക്ക് ടിൻ ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരേ ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റുന്ന കേക്ക് ടിന്നാണ് ഏറ്റവും സ്യൂട്ടബിൾ മാംഗോ ചീസ് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ. വളരെ കെയർഫുള്ളായിട്ട് ഇതൊന്ന് മുകളിലേക്ക് എടുത്തു മാറ്റാം. മാംഗോ ചീസ് കേക്ക് കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ട്. 3 ലെയറും കറക്റ്റായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാംഗോ ചീസ് കേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ത്രീ ലെയേഴ്സായിട്ട് നമ്മുടെ മാംഗോ ചീസ് കേക്ക് കറക്റ്റായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഏറ്റവും താഴെ ബിസ്ക്കറ്റിൻ്റെ ഒരു ലെയർ, സെക്കൻഡ് വൺ ചീസ്, അതുപോലെ മാംഗോ വിപ്പിംഗ് ക്രീം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ലെയർ, തേർഡ് വൺ മാംഗോ പ്യൂരിയുടെ ഒരു ലെയർ, അങ്ങനെ 3 ലെയറുകളായിട്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള മാംഗോ ചീസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഈ ടേസ്റ്റി സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് ഈ ടേസ്റ്റിലൂടെ കാണാം. താങ്ക് യു. അസ്സലാം വലൈക്കും. Cheesecake is very yummy.